Hello, welcome back to our channel Valley of Beauty. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ മാസ്ക് ആണ്. ഇതിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമ്മുടെ മുടി ഒരുപാട് പേർക്കുള്ള പ്രോബ്ലം ആണ്. നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള മുടി അതുപോലെ ഒരുപാട് ഫ്രിസി ആയി കിടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു അനുസരണ ഇല്ലാതെ കിടക്കുന്ന മുടി, നമ്മൾ എങ്ങനെ പിടിച്ചു കഴിഞ്ഞാലും ഒരു അനുസരണ ഇല്ലാതെ തോന്നിയ പോലെ പാറി പറന്ന് കിടക്കുന്ന മുടി, അതൊന്നും ആർക്കും ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല കേട്ടോ, എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ്. നമ്മൾ എങ്ങോട്ടെങ്കിലും പോകാൻ നിൽക്കുന്ന നേരത്തെ മുടി തോന്നിയ പോലെ, നമ്മൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ മുടിയൊക്കെ നല്ല ഭംഗിയിലിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്തെ മുടി എങ്ങനെ കെട്ടിക്കഴിഞ്ഞാലും അത് അങ്ങോട്ട് വളഞ്ഞ് ഇങ്ങോട്ട് വളഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ ഒന്ന് നമ്മുടെ എന്താ പറയുക, നമുക്ക് മുടി കെട്ടാവുന്ന രീതിയിൽ നല്ലൊരു ഒരു അനുസരണയോടെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഹെയർ മാസ്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം നമുക്ക് വീഡിയോയിൽ കേൾക്കാം. ഇതൊരു ബനാന ഹെയർ മാസ്ക് ആണ്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം. ഒരുപാട് പ്രൊസീജിയർ ഒന്നുമില്ല, ഒരുപാട് സ്റ്റെപ്സ് ഒന്നുമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് മുടിയെ നല്ല കെയർ ചെയ്യാൻ പറ്റിയ ഒരു മാസ്കാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള ഹെയർ മാസ്കാണിത്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഇത് ഒരുപാട് ലിക്വിഡ് ടൈപ്പല്ല, എന്നാൽ ഒരുപാട് തിക്കാണോ ചോദിച്ചു കഴിഞ്ഞാൽ തിക്കാണ്, പക്ഷേ ഒരുപാട് സോളിഡായിട്ടിരിക്കുന്ന ഒരു ടൈപ്പല്ല, കുറച്ചൊരു ക്രീമി ആയിട്ടിരിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് നമ്മൾ ഒരു പഴമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ച് അടിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഈ ഒരു ബൗള്. ഇതിൻ്റെ ഒരു 80% ഉണ്ട്. പിന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് പാലാണ്. പാലും അതെ, നമുക്ക് വളരെ കുറച്ച് മതി. ഇതൊന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ പാലൊഴിക്കുക. നമ്മൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം ആ നേന്ത്രപ്പഴം മുങ്ങി കിടക്കുന്ന രീതിയിൽ പാലൊഴിക്കുക. അപ്പോൾ കറക്റ്റ് അളവായിരിക്കും. കുറച്ച് തേൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. 2 teaspoons ടേബിൾ സ്പൂൺ അല്ല, 2 teaspoons തേൻ ആഡ് ചെയ്തിട്ടുണ്ട്. തേൻ വളരെ നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി തേൻ ഹെൽപ്പ് ചെയ്യും. അത് തന്നെ വളരെ നല്ലൊരു കാര്യമാണ്. മുടിക്ക് എപ്പോഴും മോയ്സ്ചർ ഇല്ലാത്തത് കൊണ്ടാണ് അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്നത്, അല്ലെങ്കിൽ സ്പ്ലിറ്റൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ടുള്ളൊരു മാസ്കാണിത്. ഏറ്റവും ബെനിഫിറ്റ് ഒരുപാട് ഫ്രിസി ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ അവർക്കാണ് ഇത് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് വരിക. പിന്നെ ഇതിൽ പാല് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പാല് എപ്പോഴും അതിലൊരുപാട് പ്രോട്ടീൻസും എല്ലാം ഉണ്ട്. അതൊക്കെ മുടിയുടെ, അതായത് ഹെയർ ഫോളിക്കിൾസിനെ നന്നായിട്ട് നമ്മുടെ മുടി വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ബനാന എന്ന് പറയുന്നതാണ് ഇതിലെ മെയിൻ ഫാക്ടർ. നമ്മുടെ മുടി ഫ്രിസി ആയിട്ടുള്ള മുടി നല്ല ഭംഗിയിൽ നല്ലൊരു സ്മൂത്തായിട്ടൊക്കെ കൊണ്ടുവരാൻ നന്നായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് ബനാന, അതായത് നേന്ത്രപ്പഴം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ്. ഇതൊരു റോബസ്റ്റ പഴം വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക്. ചെറുപഴം അങ്ങനെ എടുക്കില്ല കേട്ടോ, പക്ഷേ എന്നാലും ഏറ്റവും നല്ലത് നേന്ത്രപ്പഴം തന്നെയാണ്. അപ്പോൾ അത് തന്നെ എടുക്കുക. ഇനി നമുക്ക് ഈ മാസ്ക് അപ്ലൈ ചെയ്യാം. ഹെയർ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അത് മുടിയിൽ തന്നെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്കൊരു ടവൽ വെച്ചിട്ട് അത് നന്നായിട്ട് റാപ്പ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഷവർ ക്യാപ്പ്. ഇത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ് അല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നവരാണെങ്കിൽ അവർക്കറിയാം ഞാൻ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഷവർ ക്യാപ്പാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ.
ഒത്തിരി ഒരു വലുള്ള മെറ്റീരിയലാണ്, പ്ലാസ്റ്റിക്കിൽ തന്നെ കുറച്ചൊരു വലുള്ള മെറ്റീരിയലാണ്. നോർമൽ ഒരു നമ്മൾ ഈ ഹോട്ടൽസിലൊക്കെ താമസിക്കാൻ ചെല്ലുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഷവർ ടാപ്പ് പോലെയല്ല, കുറച്ചൊരു കട്ടിയുള്ള മെറ്റീരിയലാണ്. ഇനി നമുക്ക് കഴുകി സൂക്ഷിച്ച് വെക്കാം, ഉണക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇതും കൂടെ റെഡി ആക്കി വെക്കാം, നമുക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഇടാനുള്ളതാണ്. ഇത് കൈകൊണ്ട് യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് കൈ തന്നെ യൂസ് ചെയ്യാം. അതില്ല എന്നുണ്ടെങ്കിൽ ഒരു ബ്രഷ് എടുക്കാം. ഞാനിത് മാറി മാറി എടുക്കാറുണ്ട് കേട്ടോ. ഇത്തിരി കട്ടിയായിട്ടുള്ള, അതായത് നല്ല ക്രീമി ആയിട്ടുള്ള ഫേസ് പാക്കോ അല്ലെങ്കിൽ ഹെയർ പാക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ ഇപ്പോഴും ബ്രഷ് വെച്ചിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ കയ്യിലും യൂസ് ചെയ്യാറ് കൈകൊണ്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇനി ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ മുടിയൊക്കെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് വെക്കുക. ഞാനത് വീഡിയോയിൽ കാണിക്കുന്നില്ല, ഞാൻ മുടി നന്നായി ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് തൊട്ട് ഈ മുടിയുടെ ടിപ്പ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിങ്ങനെ പാർട്ടീഷൻ ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇങ്ങനെ പാർട്ടീഷൻ ചെയ്യണേ, ഇങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ തലയുടെ എല്ലാ ഭാഗത്തും എത്തി എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താം. അതുകൊണ്ടാണ് എണ്ണ തേക്കുവാണെങ്കിലും ഹെയർ മാസ്ക് ഇടുവാണെങ്കിലും ഒക്കെ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തുകൊണ്ട് ഇതൊക്കെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് എല്ലാവരും പറയുന്നത്. ഇത് നമുക്ക് ഈ ഒരു മുടിയുടെ ടിപ്പ് വരെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ മുടിയിൽ മുഴുവൻ ബനാന മാസ്ക് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. റൂട്ട് തൊട്ട് ടിപ്പ് വരെ മൊത്തത്തിൽ നന്നായിട്ട് തന്നെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഹെയർ ക്ലിപ്പ് വെച്ചിട്ട് ഒന്ന് ഇവിടെ ക്ലിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഷവർ ക്യാപ്പ് വെച്ചിട്ട് അങ്ങനെ ഒരു അരമണിക്കൂർ ഇത് മുടി വയ്ക്കാം. അതിനുശേഷം കഴുകാം. ഇങ്ങനൊന്ന് ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാന്ന് വെച്ച് പോയി. ഞാൻ എങ്ങനെയാണ് ചെയ്യാറുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇത് മുടി ഇങ്ങനെ വെക്കാം, കെട്ടി വെക്കാം, ഒന്ന് സെക്യൂർ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ എല്ലാ മുടി ഇതിനകത്ത് തന്നെ ആക്കി. ഇനി നമുക്കിത് ഷവർ ടാപ്പ് ഇട്ടിട്ട് ഒരു അരമണിക്കൂർ ഇങ്ങനെ വയ്ക്കാം. അതിനുശേഷം ഷാംപൂ വെച്ചിട്ട് യൂസ് ചെയ്യുക. ഷാംപൂ വെച്ചിട്ട് കഴുകണമെങ്കിൽ അങ്ങനെ കഴുകാം. ഞാൻ കുറച്ച് എണ്ണ ചേർത്തിട്ടുണ്ട് അതിൽ, കാരണം എൻ്റെ മുടിയിൽ അത്ര എണ്ണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒരു നല്ല മോയ്സ്ചറ് അതിന് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക, ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം, ഓപ്ഷനലാണ്. ഇനി നമുക്ക് ഇത് ഷവർ ടാപ്പ് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷവർ ടാപ്പൊക്കെ ഫിറ്റ് ചെയ്ത് ഈ ഒരു 30 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുക. അതിനുശേഷം മാത്രമേ കഴുകിക്കളയാൻ പാടുള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഈ ഹെയർ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൾഡ് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളവരാണെങ്കിൽ ഇത് ഇത്ര ടൈം വയ്ക്കേണ്ട, വളരെ കുറച്ച് നേരം മാത്രം വയ്ക്കുക. ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ വയ്ക്കുക. അതായത് നമ്മൾ നോർമലി ഒരു ഓയിലിടാൻ യൂസ് ചെയ്യുന്ന ടൈമിലല്ലോ, അത്രയും വയ്ക്കുക, എന്നിട്ട് കഴുകിക്കളയുക. പക്ഷേ എത്ര നേരം വെച്ചു അതിനനുസരിച്ച് ഇഫക്റ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ പറ്റാവുന്നവർക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്തവർ അങ്ങനെ കഴുകിക്കളയുക. ഇതിപ്പോൾ ഞാൻ എന്തായാലും 30 മിനിറ്റ് അങ്ങനെ വയ്ക്കും. എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, ഇത് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരുന്ന ഇഷ്യൂ ഒന്നുമില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 30 മിനിറ്റ് ശേഷം വാഷ് ചെയ്തിട്ട് കഴുകാം. We'll be right back.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുമായിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.